തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ ഈ വിജയം പിണറായി വിജയന്റെ വിജയമാണ്. പിണറായിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാം. ഇത്രയും പ്രതികൂല സാഹചര്യമുണ്ടായിട്ടും മിന്നുന്ന വിജയം LDFന് കിട്ടിയെങ്കിൽ പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ ഫലിക്കുന്നു എന്ന് വിലയിരുത്താം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏൽക്കാതെ പോയ തന്ത്രമാണ് ഇക്കുറി കേരളത്തിലുടനീളം ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഹിന്ദു വിഭാഗത്തെ ചൊടിപ്പിക്കുന്ന നിലപാടെടുത്തത് വഴി പിണറായി ലക്ഷ്യമിട്ടിരുന്നത് നവോത്ഥാനമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിനെ തകർത്ത് BJPയെ വളർത്തുകയായിരുന്നു. അതിലൂടെ ന്യൂനപക്ഷ പിന്തുണ LDFന് ഉറപ്പാക്കുകയും പരമ്പരാഗത വോട്ടുകൾ നിലനിർത്തുകയും ചെയ്യാമെന്ന കണക്കുകൂട്ടലായിരുന്നു പിണറായിക്ക്. പക്ഷെ ദേശീയ രാഷ്ട്രീയവും രാഹുൽ ഗാന്ധിയുടെ വരവും അതിന് വിഘാതം സൃഷ്ടിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും പിണറായി തന്റെ നിലപാടിൽ നിന്ന് പിന്മാറിയില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ ഭൂരിപക്ഷ സമുദായത്തെ പ്രകോപിപ്പിക്കൽ അദ്ദേഹം തുടർന്നു. അതിനെ ആയുധമാക്കി BJP മുന്നോട്ട് നീങ്ങി. അങ്ങനെ ത്രികോണ മത്സരം യാഥാർത്ഥ്യമായി. സ്വാഭാവികമായും ത്രികോണ മത്സരം വരുമ്പോൾ കേഡർ പാർട്ടിയല്ലാത്ത കോൺഗ്രസിനാകും വോട്ട് ചോർച്ച സംഭവിക്കുക. കോൺഗ്രസിന് കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഭിന്നിച്ച് LDFൽ വീഴും. ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് BJPയിലേക്കും പോകും. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കണ്ട ട്രെൻഡ്. BJP കേരളത്തിൽ വളരുകയാണെന്ന യാഥാർത്ഥ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരുന്നുണ്ട്. പന്തളം നഗരസഭ പിടിച്ചെടുത്തും പാലക്കാട് നഗരസഭ നിലനിർത്തിയും കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നും കൊച്ചി കോർപ്പറേഷനിൽ സീറ്റ് വർദ്ധിപ്പിച്ചും തൃശൂരിലും തിരുവനന്തപുരത്തും നേട്ടമുണ്ടാക്കിയുമൊക്കെ BJP ശക്തി തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നേട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച തന്ത്രം പിണറായി വിജയന്റെയാണെന്ന് മാത്രം. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും കള്ളക്കടത്തും ഹവാലയും മയക്കുമരുന്നിടപാടുമെല്ലാം ഈ കേസിനെ ചുറ്റിപ്പറ്റി പൊന്തിവന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുമായി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സംശയത്തിലാണ്. നിയമസഭാ സ്പീക്കർ ആരോപണ വിധേയനായി നിൽക്കുന്നു. മന്ത്രിമാരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന ആളുടെ മകൻ മയക്കുമരുന്ന് കേസിൽ അഴിയെണ്ണുകയാണ്. ഇത്രയും ക്ലേശകരമായ അവസ്ഥ ഉണ്ടായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതെ LDF തരംഗം സൃഷ്ടിച്ചതും അതേ തന്ത്രത്തിന്റെ പരിണിത ഫലം തന്നെയാണ്. ഇവിടെ പൂർണ്ണമായും ജയിക്കുന്നത് പിണറായിയാണ്, അദ്ദേഹത്തിന്റെ അടവ് നയങ്ങളാണ്.